ഇനി നമുക്ക് സെപ്റ്റംബർ 1 മുതൽ 15 വരെ നമുക്ക് കിട്ടിയ മഴ അത് കുറവാണോ കൂടുതലാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിട്ടുള്ളത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് ആകെ കിട്ടിയിട്ടുള്ളത് 323.2 മില്ലിമീറ്റർ മഴയാണ്. ലഭിക്കേണ്ടിയിരുന്നത് 156.6 മില്ലിമീറ്റർ മഴയാണ്. അപ്പോൾ കൂടുതലുണ്ട്. അത് സെപ്റ്റംബർ 1 മുതൽ 5 വരെയുള്ള കണക്കാണ് കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അടുത്ത സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തേക്ക് വരാം. അതിനു മുൻപ് പത്തനംതിട്ട, ക്ഷമിക്കണം, പത്തനംതിട്ട 292.7 മില്ലിമീറ്റർ ആണ് ലഭിക്കേണ്ടിയിരുന്നത്. 110 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അവിടെയും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇതിന് സമാനമായി കിട്ടിയിട്ടില്ലെങ്കിലും സെപ്റ്റംബർ 1 മുതൽ 15 വരെ കിട്ടിയ കണക്കാണ് പറയുന്നത്. അടുത്തത് കണ്ണൂർ. കണ്ണൂർ നോക്കൂ, 286.7 മില്ലിമീറ്റർ മഴ കിട്ടി. ലഭിക്കേണ്ടിയിരുന്നത് 153.6 മില്ലിമീറ്റർ ആണ്. അതും കൂടുതലാണ്. ഇനി അടുത്തത് എറണാകുളത്തേക്കാണ്. അതായത് ഇത് കണക്ക് പ്രകാരമാണ് കേട്ടോ, ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് അങ്ങനെ ആ ഒരു കണക്ക് അനുസരിച്ചാണ്, അതിൻ്റെ ഒരു പട്ടിക അനുസരിച്ചാണ്. എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് അവിടെ കിട്ടിയത് 263.7 മില്ലിമീറ്റർ മഴയാണ്. ലഭിക്കേണ്ടിയിരുന്നത് 160.4 മില്ലിമീറ്റർ മഴയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ ജില്ലകളാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി പിന്നെ കാസർഗോഡാണ്. കാസർഗോഡ് 248.9 മില്ലിമീറ്റർ ആണ് ലഭിക്കേണ്ടിയിരുന്നത്. 157.4 മില്ലിമീറ്റർ മഴയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ മഴ കിട്ടിയ ജില്ലകളുടെ കണക്ക്. അടുത്തത് വരുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ 240.5 മില്ലിമീറ്റർ മഴ കിട്ടി. ലഭിക്കേണ്ടത് 130.5 മില്ലിമീറ്ററാണ്. ഇനി ഇടുക്കിയിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ, ഇടുക്കിയിൽ 217.3 മില്ലിമീറ്റർ മഴ കിട്ടി. അവിടെ ലഭിക്കേണ്ടിയിരുന്നത് 200 ആണ്. അപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതായത് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇരട്ടിയിലധികം കിട്ടിയ സമയത്ത് ഇടുക്കിയിലൊക്കെ കുറച്ചേ ഉള്ളൂ. ഇനി കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് കൊല്ലത്ത് 209.1 മില്ലിമീറ്റർ മഴ കിട്ടി. ലഭിക്കേണ്ടിയിരുന്നത് 100.7 മില്ലിമീറ്ററാണ് അതിൻ്റെ ഇരട്ടി കിട്ടി. അടുത്തത് കോട്ടയാണ്. നമ്മൾ ഓരോ ജില്ലകളും പരിശോധിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ മഴ കിട്ടി അങ്ങനെ തൊട്ട് പിറകെയുള്ള ആ കണക്കനുസരിച്ചാണ്. ഇനി കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് 200.3 മില്ലിമീറ്റർ മഴ കിട്ടി. ലഭിക്കേണ്ടിയിരുന്നത് 146.6 മില്ലിമീറ്ററാണ്. ഇനി മലപ്പുറം. മലപ്പുറത്തേക്ക് വരുന്ന സമയത്ത് 199 മില്ലിമീറ്റർ മഴ കിട്ടി. ലഭിക്കേണ്ടിയിരുന്നത് 135.7 മില്ലിമീറ്ററാണ്. അതെ, അങ്ങനെയാണ്. നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് മഴ കിട്ടിയത് വയനാട്ടിലാണ് കേട്ടോ. നമ്മളെപ്പോഴും വിചാരിക്കും മലയോര മേഖലയല്ലേ, വയനാട്ടിലൊക്കെ എപ്പോഴും കൂടുതൽ മഴയുണ്ടാകുന്നു. പക്ഷേ ഇത്തവണ വയനാട്ടുകാരുടെ കാര്യം കഷ്ടമാണ്, മഴ വേണ്ടത്ര കിട്ടിയിട്ടില്ല. ഒരുപാട് കൃഷി കാർഷിക വിഭവങ്ങൾ നമുക്ക് നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന ഒരു ജില്ല വയനാടാണ്. അവിടങ്ങളിലാണ് ഈ മഴ കുറവ് കിട്ടിയിരിക്കുന്നത്.